ഇതാണ് നമ്മുടെ മെഷീൻ. ഇത് ഓൺ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഒരു പവർ സ്വിച്ച് ഉണ്ട്, അത് ഓൺ ചെയ്യുക. ഓൺ ചെയ്ത് കഴിയുമ്പോൾ വെൽക്കം എന്ന് പറഞ്ഞു വരും, അതിനുശേഷം ക്ലർക്ക് എന്ന് പറഞ്ഞു വരും. ക്ലർക്ക് എന്ന് പറഞ്ഞു വന്ന് കഴിയുമ്പോൾ നമ്മളൊരു പാസ്വേഡ് അവിടെ അടിച്ചു കൊടുക്കണം. ആ പാസ്വേഡാണ് ഒന്ന് ക്യാഷ് അടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ സെയിൽസിലേക്ക് കയറി, സെയിൽസിലോട്ട് കയറി കഴിഞ്ഞാൽ ഇപ്പോൾ 1 രൂപയുടെ ഒരു സാധനം കിട്ടിയെന്ന് വെച്ചാൽ 1 രൂപയുടെ ഒരു ഫുഡ് ഐറ്റം 100 അടിക്കണം, ഇല്ലെങ്കിൽ 1 മാത്രം അടിച്ചു കഴിഞ്ഞാൽ ഫിൽസ് ആയിപ്പോവും, 0.01 ആയിപ്പോവും. അപ്പോൾ 1 ദിർഹം സാധനം വേണ്ടിയിട്ട് 00 അടിക്കണം. 00 അടിച്ചിട്ട് ഞാൻ ഇതുപോലെ ഒരു ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഈ കീയിൽ ആഡ് ചെയ്തേക്കുന്നത്, ഈ കീ ആണ് നമ്മൾ പേര് വരാൻ വേണ്ടി അടിക്കുന്നതും ഇത് പ്രൈസ് അടിക്കാൻ വേണ്ടിയിട്ടും ഉള്ളതാണ്. ഡോട്ട് ഉപയോഗിക്കരുത്. അപ്പോൾ ഇതാണ് ഐറ്റംസ്, അതായത് 1 തൊട്ട് 20 വരെ. ഈ 20 വരെയുള്ള ഐറ്റംസിനകത്ത് നമ്മൾ ഈ പേര് ആഡ് ചെയ്തിട്ടുണ്ട്. ഫുഡ് ഐറ്റം ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പം ഞാനിത് ക്യാഷ് ഡ്രോവറിനകത്ത് ഇട്ടേക്കും. അപ്പോൾ നിങ്ങൾ ഒരു ഐറ്റം അടിച്ചു, ഞാനിപ്പോൾ ഒന്ന് ഫുഡ് ഐറ്റംസ് ആണ് അടിച്ചത്. വേറൊരു കസ്റ്റമർക്ക് തന്നെ വേറൊരു ഐറ്റം ഉണ്ട്, 2 രൂപയാണെങ്കിൽ 2.50 ഡയറക്റ്റ് അടിക്കുക, 250 അടിക്കുക. അപ്പം 2 രൂപയുടെ ഒരു ഫ്രൂട്ട്സ് എടുത്ത് പുള്ളി. ഓക്കെ, ഇനിയിപ്പം ഒരു 5 പെപ്സി എടുത്തെന്ന് വെച്ചു. 5 പെപ്സി എടുക്കുമ്പോൾ നമുക്ക് 5 പ്രാവശ്യമായിട്ട് അടിക്കേണ്ട ആവശ്യമില്ല. 5 അടിച്ചിട്ട് ഇൻറ്റു അടിച്ച് 1 പെപ്സിയുടെ പ്രൈസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കപ്പം എത്ര എണ്ണമാണ് വേണ്ടതെന്നുള്ളത് പെപ്സി എന്നുള്ളത് ഇവിടെ കൂൾ ഡ്രിങ്ക്സ് എന്നുള്ള കീ ഞങ്ങൾക്ക് അപ്പോൾ ഇവിടെ കാണിക്കും. 12 ഗ്ലാസ്, അതായത് 12 എണ്ണം 5 ക്വാണ്ടിറ്റി എടുത്ത് 2000 രൂപ വെച്ച് 12 12.5 ഗ്രാംസ് ടോട്ടലി. എന്നിട്ട് ഇത് നമ്മൾ ക്യാഷ് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ, ക്യാഷ് അടിച്ച് കഴിഞ്ഞാൽ ഉടനെ ബില്ല് വരും. അപ്പോൾ ബില്ലിനകത്താണെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് കിട്ടിയ എമൗണ്ട് 15 രൂപ 21 പൈസയാണ്, ടാക്സ് 7 പൈസ 77 പൈസ പോയി, 16 ഗ്രാംസ് ടോട്ടലി. ഇതാണ് ഞാൻ പറഞ്ഞത് കൂൾ ഡ്രിങ്ക്സ് 5 ഗ്രാംസിൻ്റെ 2000 രൂപ വെച്ച് 2000 രൂപ വെച്ച് 5 എണ്ണം വാങ്ങിച്ചത്. ഓക്കെ, ഇത് ഇത്രയേ ഉള്ളൂ സെയിൽസിനകത്തുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ക്യാഷ് ഡ്രോവർ ഒന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ ഇസഡ് ഞെക്കി കഴിഞ്ഞാൽ ക്യാഷ് ഡ്രോവർ ഓപ്പൺ ആകും. ക്യാഷ് ഡ്രോവർ ഓപ്പൺ ആകുന്ന ഇതിന് വേണ്ടിയാണ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയാണ് ഇസഡ് വെച്ചേക്കുന്നത്. ഞാൻ ഇതിനകത്ത് തന്നെ നിങ്ങളുടെ ഈ സ്ലിപ്പും വെച്ചിട്ടുണ്ട്, അതായത് ഈ ഐറ്റത്തിൻ്റെ ലിസ്റ്റിൻ്റെ സ്ലിപ്പും ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇത്രയേ ഉള്ളൂ സെയിൽസിന് വേണ്ടിയുള്ളത്.